Psalms 19. നമുക്ക് ഒരുമിച്ച് പാടാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലാടവും അതിൻ്റെ അളവ് നൂലും, ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ യഹോവ സൂര്യൻ ഒരു കൂടാരമടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെപ്പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തുനിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധന ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സമേധാഭാവങ്ങളെ അകറ്റി അടിയനക്കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അവസാന വചനം നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിനാൽ രചിക്കപ്പെട്ടതാണ് ഈ 19-ാം സങ്കീർത്തനം എന്ന് നമുക്കൊക്കെ അറിവുള്ളതാണ്. ഇതിനകത്തു നിന്നും 18, 19, 12, 13, 14 വേദഭാഗങ്ങളാണ് കർത്താവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ആ ചിന്തനീയമായ ഭാഗം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 12, 13, 14 വേദഭാഗമാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ. ഒരു ചോദ്യചിഹ്നത്തോടുകൂടെ ആ ഭാഗം അവിടെ ആരംഭിക്കുകയാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാഭാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ഈ രാത്രിയിൽ നമ്മോട് ചോദിക്കുകയാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? തെറ്റും കുറ്റവും കുറവുകളും അനുസരണക്കേടും പാപമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ഈ ഭൂമിയിൽ. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ പലവിധമായ ചെറുതും വലുതുമായ തെറ്റുകൾക്കകത്തൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഈ സന്ധിയിങ്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരാ? ഈ രാത്രിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളെയൊക്കെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ പാപം, ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മൾ മറഞ്ഞിരിക്കുന്നുണ്ടോ? എന്താ അതിൻ്റെ ഭവിഷ്യത്ത് എന്നല്ലേ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം തന്നെ അത് പറയുന്നുണ്ട്. അവ എൻ്റെ മേൽ എന്ത് ചെയ്യരുത്? വാഴരുത്, വാഴരുത്. ഒരു കാര്യം ഞാൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്, ചില മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന അനുസരണക്കേടുകൾ നമ്മിൽ വാഴ്ച നടത്തും, നമ്മിൽ വാഴ്ച നടത്തും. ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടിയവരാകുന്ന ദൈവമക്കൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പലപ്പോഴും മറ്റിതര വാഴ്ചകളാൽ നമ്മൾ നയിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞാൽ എത്ര പേർ ഈ രാത്രിയിൽ അംഗീകരിക്കും എന്നെനിക്കറിയത്തില്ല. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ശുഭം വരികയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവായിരിക്കുകയില്ല നമ്മെ മുന്നോട്ട് നടത്തുന്നത്, നമ്മിൽ വാഴ്ച നടത്തുന്നത്. അത് ദുഷ്ടശക്തികളായിരിക്കുമെന്ന്, വ്യാപാര ശക്തികളായിരിക്കുമെന്ന് ഈ സന്ധ്യയിങ്കൽ ഞാൻ ആത്മാവിൽ ദൂതായി വിളിച്ചു പറയുകയാണ്. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ നിന്നും താൻ ഗ്രഹിച്ച ഏറ്റവും വലിയൊരു മർമ്മം
ലോകം ഇതായിരുന്നു. തൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകളും മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളും എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. 51-ാമത്തെ സങ്കീർത്തനം തുടക്കം മുതൽ ഒടുക്കം വരെയും ദാവീദ് രാജാവിൻ്റെ വലിയൊരു പ്രാർത്ഥനയാത്. ഈ ഒരു രണ്ട് തെറ്റാ ശരിക്കും ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മഹാ കൊടിയ പാപം തന്നെയാണ്. ഒന്ന്, താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഒരു അന്യൻ്റെ ഭാര്യയെ താൻ സ്വീകരിക്കുകയാണ്, തന്നോടുകൂടെ പാപം ചെയ്യുകയാണ്. ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത ലംഘനം അവിടെ സ്തോത്രം സംഭവിക്കുകയാണ്. രണ്ട്, നോക്കണം ആ മാ ഭാര്യയുടെ ആ ഭർത്താവ്, അതായത് ഊരിയാവിനെ അവിടെ മുന്നിൽ നിർത്തിച്ച് കൊല്ലിക്കുന്ന ഒരനുഭവമുണ്ട്. ഒരു കൊലപാതകനും അവിടെയായി മാറപ്പെടുന്ന അനുഭവം. ഞാനൊന്ന് പറയട്ടെ, രണ്ട് കൊടിയ പാപം തന്നെയാണ്, സത്യമാണ്. പക്ഷേ അവിടെ രണ്ട് പാപം സംഭവിച്ച ഒരു മനുഷ്യൻ 2000 തെറ്റുകൾ ചെയ്ത 2000 പാപങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അലമുറയിട്ട് കരയുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിക്കുകയാണ്. പക്ഷേ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അത് ഷെയർ ചെയ്യട്ടെ. 2000 തെറ്റുകൾ ചെയ്തിട്ടും 2000 പാപങ്ങൾ ചെയ്തിട്ടും 2000 അനുസരണക്കേടുകൾ കാണിച്ചിട്ടും 2 എണ്ണം പോലും ചെയ്യാത്തവരെ പോലെയുള്ള മനോഭാവത്തിലല്ലേ പലപ്പോഴും ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്. നമ്മിൽ മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകൾ നമ്മിൽ വാഴ്ച നടത്തി നമ്മെ നിത്യതയിൽ നിന്ന് മന്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മിൽ മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ രാത്രിയിൽ ഞാൻ ദൂതായി വിളിച്ച് പറയട്ടെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ഭാഗ്യമുള്ളവനാ. എന്താ കാരണം? അവൻ്റെ മേൽ ഒരു ദുഷ്ടവ്യാപാര ശക്തിയും വാഴ്ച നടത്തുകയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടയാളല്ലേ താങ്കൾ? മാനസാന്തരയോഗ്യമായ അനുഭവത്തിലൂടെ കടന്നു വന്ന വ്യക്തിയല്ലേ താങ്കൾ? നിരന്തരമായി കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയല്ലേ താങ്കൾ? കർത്താവിൻ്റെ മേശയുടെ ഭാഗമാകുന്ന വ്യക്തിയല്ലേ താങ്കൾ? വിശുദ്ധിയും വേർപാടും ഒക്കെ കാത്തു പാലിക്കേണ്ടിയ വ്യക്തിയല്ലേ താങ്കൾ? എന്നിട്ടും ഈ മുൻകോപം എവിടെ നിന്നാണ് വന്നത്? നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ തെറ്റുകളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് പലതും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പാപമായി തുടരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ അംഗീകരിക്കും? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അത് വെളിപ്പെടുത്താം. ആദിമ മനുഷ്യരായ ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ സംഭവിച്ച തെറ്റെന്താ? ഒരനുസരണക്കേട്. അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താ? തോട്ടത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവ തേജസ്സിൽ നിന്നും അവരെ ദൈവം വലിച്ചെറിഞ്ഞു കളഞ്ഞു പുറത്തേക്ക്. ഇനി ഒരിക്കലും അവർ തിരിച്ചു തോട്ടത്തിലേക്ക് കയറി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു കഴിച്ച് എന്നിട്ടിരിക്കേണ്ടതിന് ദൈവം ചെയ്ത ഒരു പദ്ധതി നോക്കണേ. ആ തോട്ടത്തിൻ്റെ വാതിലുകളിൽ, കവാടങ്ങളിൽ ചുറ്റിത്തിരിയുന്ന ജ്വാലയുടെ വാളുമായി കെരൂബുകളെ കാവൽ നിർത്തുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ പാപം ചെയ്ത, വലിയ അനുസരണക്കേടുകൾ കാണിച്ച യോനയുടെ ജീവിതത്തിൽ എന്താ ഒരു അനുസരണക്കേട്? ഇനി പുതിയ നിയമത്തിലേക്ക് വന്നേ ഒരു ദമ്പതി, ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ട, കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ ശിക്ഷിക്കപ്പെട്ട ദമ്പതികൾ, എന്താ അവർ ചെയ്ത തെറ്റ്? ഒരനുസരണക്കേട്. പക്ഷേ ഈ രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പാപത്തിൻ്റെ ലിസ്റ്റ് എടുക്കുവാൻ നമുക്ക് ദൈവം ഒരു അവസരം തന്നാൽ, നമ്മൾ ആരെങ്കിലും അനുസരണക്കേടിന് ഒരു പാപത്തിൻ്റെ ലിസ്റ്റായിട്ട് നമ്മൾ ആരെങ്കിലും അതിനകത്ത് കൂട്ടുവോ? നമ്മിൽ മറഞ്ഞിരിക്കുന്ന ഒരു തെറ്റല്ലേ അനുസരണക്കേട്? ഒരു മുൻകോപം നമ്മൾ ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറായിട്ടുണ്ടോ? ചില പിണക്കങ്ങൾ നമ്മൾ ആരെങ്കിലും ഒക്കെ വിട്ട് കളയുവാൻ ഏറിയ കാലമായി ഒരു വാക്കിൻ്റെ പേരിൽ, ഒരു നോട്ടത്തിൻ്റെ പേരിൽ, ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ പേരിൽ, ഒരു പ്രവൃത്തിയുടെ പേരിൽ, ഒരു ഒരു എന്തൊക്കെയോ ചെറിയ ചെറിയ വിഷയങ്ങൾ, വലുതാണോ അല്ല, ഉള്ളി പൊളിക്കുന്നത് പോലെയുള്ള വിഷയങ്ങളേ ഉള്ളൂ, പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ ഒന്നും ഇല്ല എന്ന്. പക്ഷേ ഇന്നും അതിനോടൊന്ന് പൊരുത്തപ്പെടുവാൻ, ഒന്ന് താഴ്മ ധരിക്കുവാൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി താങ്കളിൽ വാഴ്ച നടത്തുന്നത് ശരിക്കും ആരാം? ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ദൂതായി വിളിച്ചു പറയുകയാണ്, ഒരു ദുഷ്ടവ്യാപാര ശക്തിയും നമ്മിൽ വാഴ്ച നടത്തരുത്. നമ്മുടെ വാഴ്ച നമ്മിൽ കാക്കുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെയായിരിക്കണം. എന്താ കാരണമെന്ന് പറയട്ടെ,
നമുക്ക് നിത്യതയോടടുക്കണോ നമുക്ക് ഈ വ്യാപാര ശക്തികൾ നമ്മിൽ നിന്ന് വിട്ട് ഓടിയേ പറ്റത്തുള്ളൂ. ഈ രാത്രിയിൽ ഞാൻ വളരെ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയാം, തെറ്റുകളെ ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ നിർമ്മലമായൊരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മിൽ ഇൻഡ്വെല്ലിംഗ് നടത്തണം, നമ്മിൽ വാഴ്ച നടത്തണം. ഒരിക്കൽ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പക്ഷേ നമ്മൾ വലിയ പാപമെന്ന് വിചാരിക്കുന്ന പലതിനെയും ദൈവം ക്ഷമിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് അതിനെ ഒരു ലൈസൻസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ല. കൊടിയ പാപമെന്ന് വിചാരിക്കുന്ന പലതിനെയും ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. പലതിനെയും ദാവീദ് രാജാവ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ച് മടങ്ങി വന്നപ്പോൾ ദാവീദിനോട് ദൈവം ക്ഷമിച്ചില്ലേ. രാഹാബ് എന്ന വേശ്യയായ സ്ത്രീയോട് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിട്ട് തന്നോട് ദൈവം ക്ഷമിച്ചില്ലേ. ഇനി പുതിയ നിയമത്തിലേക്ക് വാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഒരു കൂട്ടം ജനം ഓടിച്ചു കൊണ്ടുവന്ന പാപിനിയായ ഒരു സ്ത്രീയെ ആ സ്ത്രീയോട് എൻ്റെ കർത്താവ് ക്ഷമിച്ചില്ലേ. പക്ഷെ നോക്കിയ ചെറിയ ചെറിയ തെറ്റുകളെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരാഖാൻ ചെയ്ത തെറ്റെന്താ, ഒരനുസരണക്കേട്, അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താ, തന്നിൽ അവിടെ വ്യാപാരം നടത്തിയതാരാ. ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കുകളെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മിൽ നടത്തുന്ന വാഴ്ച അതാരുടേതാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ രാത്രിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയണം, എൻ്റെ തെറ്റുകൾ എന്താ, എന്നിൽ മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകളുണ്ടോ, എന്നിൽ മറഞ്ഞിരിക്കുന്ന പാപമുണ്ടോ, എന്നിൽ മറഞ്ഞിരിക്കുന്ന അനുസരണക്കേടുകളുണ്ടോ. അങ്ങനെയൊന്നുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിലമ്പാട് വീഴണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദാവീദിനെ പോലെ കരയണം. ഏറ്റവും ഒടുവിൽ പറയണം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലമ്പാട് വീണ് കരയാം. മറഞ്ഞിരിക്കുന്നതൊന്നും നമ്മിൽ വാഴ്ച നടത്തരുത്. അതൊക്കെ വെളിച്ചത്ത് വരിക മാത്രമല്ല, നമ്മെ വിട്ടോടണം. നമ്മെ മുഴുവനായി നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമായിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.